നമസ്കാരം. ധിം ധരികിട ദോം ആരംഭിക്കുകയാണ്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലെ പരാജയം സൃഷ്ടിച്ച ആഭ്യന്തര കലാപത്തിൽ നിന്നും കോൺഗ്രസും ബി ജെ പിയും മെല്ലെ മെല്ലെ മുക്തരായി വരുന്നു. ബി ഡി ജെ എസ് നേതാവ് സുഭാഷ് വാസുവിന് കേന്ദ്ര സർക്കാർ സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനവും തുഷാർ വെള്ളാപ്പള്ളിക്ക് വീണ്ടും കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ബി ജെ പിക്കുള്ളിലെ പോര് നേതാക്കന്മാർ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസിലാകട്ടെ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ സ്ഥാനമൂഹികളായ നേതാക്കന്മാർ ഇങ്ങനെ ഉഴറി നടക്കുന്നു. തലസ്ഥാന നഗരത്തിൽ പലയിടത്തും അഭിനവ അധ്യക്ഷന്മാരുടെ ഫ്ലക്സുകൾ ഉയർന്നു കഴിഞ്ഞു. ഇനി കാത്തിരിക്കാൻ വയ്യ, അങ്ങ് ഞങ്ങളെ വന്ന് നയിക്കൂ എന്നാണ് കെ സുധാകരൻ്റെ ഫ്ലക്സിൽ കുട്ടി നേതാക്കൾ അഭ്യർത്ഥിക്കുന്നത്. ഇത്തരം അലമുറകൾ എല്ലാവരും കേൾക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ദിം ധരികിടതോം ആരംഭിക്കുന്നു. അന്ത്യോദയ കൊച്ചുവേളിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ട്രെയിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ബെസ്റ്റ് പേര്. കാര്യമെന്തായാലും അന്ത്യോദയ എന്ന ഈ കൂതാശ വണ്ടിക്ക് കാസർഗോഡ് സ്റ്റോപ്പില്ല എന്ന സങ്കടത്തിൽ നമ്മുടെ എൻ എ നെല്ലിക്കുന്ന എം എൽ എ ഒരു സാഹസ സമരം കാണിക്കുകയാണ്. പച്ചക്കൊടിയുമായി ഓടിവരുന്ന ട്രെയിൻ തടയാൻ പോയ പൂർവികരുടെ മണ്ടത്തരമൊന്നും ഇപ്പോഴത്തെ ലീഗ് എം എൽ എമാർക്കില്ല. പകരം പച്ചക്കൊടി കാണിച്ചാൽ ട്രെയിൻ നിർത്തില്ലെന്ന് മനസ്സിലാക്കിയ എം എൽ എ ഇതാ പുതിയ നമ്പർ ഇറക്കിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, നിർത്തിയിട്ട ട്രെയിൻ ചങ്ങല വലിച്ച് വീണ്ടും നിർത്തി സമരം ചെയ്തിരിക്കുന്നു. ഇനി ആരെങ്കിലും അന്ത്യോദയയിൽ കയറിയാൽ കാസർഗോഡ് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് തോന്നിയാൽ ധൈര്യമായി ചങ്ങല വലിച്ച് വണ്ടി നിർത്തിക്കോളൂ. എല്ലാം നെല്ലിക്കുന്ന എം എൽ എ നോക്കിക്കോളും. വന്ന് വന്ന് നമ്മളോടാണോ പഹേൻ്റെ കളി? നിർത്താതെ പോയ ഇതുവരെ നിർത്താതെയുള്ള 5 ട്രെയിനുകൾക്ക് ഈ കാസർഗോഡ് റെയിൽവേസ് ഒരു സ്റ്റോപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് ഇനി പ്രധാനമന്ത്രിക്ക് വരെ കത്തയച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇനി കത്ത് നിവേദനം കൊടുക്കാൻ ബാക്കിയുള്ളൂ. അത് സംബന്ധിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ഇനി ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുക്കാൻ ബാക്കിയുള്ളു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ നിവേദനം കൊണ്ടും കത്ത് കൊണ്ടും ഒന്നും ഒരു ഫലവും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ കടുംകൈക്ക് ഇതൊരു കടുംകൈയൊന്നുമല്ല, ഇത് കടുംകൈ എന്ന് പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഈ സാധാരണ ഒരു ട്രെയിനിൽ ചെയിൻ പുള്ളി ചെയ്യുന്നത് ഒരു വലിയ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതിനേക്കാൾ വലിയ ആവശ്യം എന്താ? അവിടെ ട്രെയിനകത്ത് ചെയിന് വെച്ചിട്ടുള്ളത് എന്തിനാണ്? പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉണ്ട് എങ്കിൽ വിൽക്കുന്നതിന് വേണ്ടി. ഇതിനേക്കാളും പ്രധാനപ്പെട്ട ആവശ്യം എന്ത്? ഒരു ഇല്ലല്ലോ, ഇതിനേക്കാളും പ്രധാനപ്പെട്ട ആവശ്യം ഇല്ലല്ലോ. അല്ല, ഇത് ഇത് ഒരു കുറ്റമല്ല, ഇത് കുറ്റമല്ല. സാധാരണ ഇപ്പോൾ ചെയിൻ വലിച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ, അത് 1000 രൂപ പിഴ അല്ലെങ്കിൽ 3 മാസമോ മറ്റോ തടവ്. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിൻ്റെ ചങ്ങല വലിച്ച് നിർത്തിയത്. എനിക്ക് എൻ്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ഇപ്പൊ ഇത് കുറ്റം ചെയ്തത് വ്യക്തിപരമായ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ജനപ്രതിനിധിയിൽ എൻ്റെ ആവശ്യമല്ല, ഇത് കാസർകോട്ടെ മുഴുവൻ ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ കാസർകോട്ടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് വലിയൊരു പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്ന് റെയിൽവേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ശിക്ഷയാണ് തരുന്നെങ്കിൽ അത് ഞാനും സഹിക്കാൻ തയ്യാറാണ്, എന്റെ പാർട്ടിയും സഹിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ല, അത് അകത്തി എടുത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. മുഝെ പതാ നഹി മഗർ ഏക് ആദ്മി ഇതസെ ബാക്കി ചലാ ഗയാ. സാലെ ചൽ. ധിം ധരികിട ഥോം
കേരള പോലീസിൽ ഒരുപാട് ദാസന്മാരുണ്ടത്രേ. ഓ, ഇതാണ് പുതിയ കാര്യം. തൊപ്പിയും സ്റ്റാറും വെച്ച ഹേറാമൂളികളും വെറു തുമ്മികളായ നിരവധി പോലീസുകാരുമുള്ളതാണ് കേരളത്തിലെ കാക്കി സിംഗങ്ങൾ എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ പിന്നെ ഏമാൻ്റെ മകൾ അടിയാളനായ പോലീസുകാരൻ്റെ കഴുത്തിൻ്റെ കശേരി വടിച്ചു പൊട്ടിക്കുന്നത് നാട്ടു നടപ്പാണെന്ന് നമ്മുടെ ഡി ജി പി തജ്ജങ്കരി സാർ പറയുന്നു. സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ ഒരുപാട് പേർക്ക് നമ്മുടെ പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ടത്രേ. എന്തായാലും ആഴ്ചയിലൊരിക്കൽ പ്രധാനമന്ത്രിയെ മുതൽ പഞ്ചായത്ത് മെമ്പറെ വരെ വിമർശിക്കുന്ന നമ്മളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരു സുരക്ഷാ പ്രശ്നവുമില്ലെന്ന് അറിയിച്ച് തജ്ജങ്കരി സാറിൻ്റെ സ്പീച്ച് കേൾക്കാം. ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. അത് കുറെ കാലമായിട്ട് എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അത് അവിടെ ഇരിക്കുകയും ചെയ്യും. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പറ്റില്ല. വിപ്ലവ സ്മഹമേ കരിയണം. നിങ്ങൾക്കറിയാം, ഏത് സർക്കാർ വന്നാലും, അത് ഇടത് സർക്കാർ വന്നാലും വലത് സർക്കാർ വന്നാലും ഏറ്റവും സഹായിക്കുന്ന ഒരു വകുപ്പാണ് പോലീസ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോലീസ് സേനയാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സേന. ഹൈറേഞ്ചിൽ എനിക്ക് ശത്രുക്കൾ കൂടി വരിക, അതുകൊണ്ട് അവിടെ എനിക്കൊരു അടിമയെ വേണം. പക്ഷേ ഏത് സർക്കാരിനും ഏറ്റവും തലവേദന കൊടുക്കുന്ന വകുപ്പും നമ്മുടെ വകുപ്പാണ്. ഒന്നൊന്നല്ലാതെ ഇങ്ങനെ കയറി ഓരോന്ന് കയറി കൊടുത്തു. ഈ മാലപ്പൊടക്കം പൊട്ടുന്നോലും കൊടുത്തു. ഇനി ഇത് എവിടെ എന്നാ തീരുന്നതെന്ന് നമുക്കതിനെ അറിയില്ല. മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു 60 IPS ഓഫീസേഴ്സ് ഒക്കെ ഉള്ളൂ കേരളത്തിലിപ്പം. ഈ 60 IPS ഓഫീസിൽ 30 പേരെ സീനിയേഴ്സ് ഉള്ളൂ. അവര് ഇനി അഥവാ അർഹതപ്പെട്ടതിൽ കൂടുതൽ ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരിക്കലും പറയുന്ന പോലെ 1000 ഒന്നും വരില്ല. അതിലില്ലാന്നല്ല പറയുന്നത്, വളരെ ഉണ്ട്, തെറ്റുകളുണ്ട്. പക്ഷെ അതിലും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് മറ്റു മേഖലകളാണ്. അപ്പം ചിലര് എന്നോട് ചോദിക്കുന്നുണ്ടായി മെമ്പർ ഓഫ് പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളവർക്കൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്നെ എഴുതാൻ വന്ന ക്ലർക്ക് ചോദിക്കുക, സാറേ സ്വന്തം മണ്ഡലത്തിൽ പോകാൻ പോലീസുകാരാണെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാണ് അവിടെ സമാജികനായിട്ടിരിക്കുന്നത്? അവരുടെ ചോദ്യമാണ്. 3-4 പേര് കൊടുത്തു, അതിപ്പോഴും തുടരുന്നു. ഓരോ സ്ഥലത്തും സുരക്ഷിത ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവൂ. അതെ, എവിടെ പോണം, എങ്ങോട്ട് പോണം, എപ്പ പോണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ. സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാൽ മതി, കൂടുതൽ ഭരണം ഒന്നും വേണ്ട. തുടങ്ങിയ സംഭവം ഇതെല്ലായിടത്തും ജഡ്ജിമാര് ഒരു പുതിയ ജഡ്ജി ഒരു കമ്മീഷൻ വെച്ചിരിക്കട്ടെ. കമ്മീഷൻ വന്നു കഴിയുമ്പോൾ 3 സമയം കൊടുത്താലും അത് 3 എടുത്താലും തീരത്തില്ല. 3 എടുത്ത് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തപ്പോൾ കൂടെയുള്ള പോലീസുകാർ പിന്നെ അങ്ങ് തുടരുക. ഞാൻ കൃത്യമായിട്ട് ആലോചിക്കുന്ന ഒരാളുടെ ഒരു മനുഷ്യാവശ്യം ഏതോ ഒരു കമ്മീഷന് വന്നു, പേര് പറയുന്നില്ല. പുള്ളിക്കാരുടെ കാലം കഴിഞ്ഞ് അടുത്ത ജഡ്ജി ചാർജ് എടുത്തു. ചാർജ് എടുത്ത ദിവസം തന്നെ അവിടുത്തെ കുമസ്ഥൻ അവിടുന്ന് എഴുതിവിടുക, എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വിവരം അറിയിക്കാം. അത് അവർ സെലക്ട് ചെയ്യുക സെക്യൂരിറ്റിക്കാരെ, അത് നമ്മളല്ല. അതിനകത്ത് SI കാണും, CA കാണും. ഈ പ്രോഗ്രാമും ചാർട്ടും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് 2 യൂണിഫോം ഇട്ട് റെഡി ആയിരുന്നു. ഓക്കെ, എന്നാ പിന്നെ പുള്ളി പറഞ്ഞു അല്ലേ, എടോ തൊപ്പി തീർക്കി ഇന്ത്യ പോണുവാ. അയ്യോ, ഈ കമ്മീഷന്റെ വെയിറ്റ് കാണുമ്പോൾ ഇവിടുത്തെ എന്റെ മുകളിലെ ഉദ്യോഗസ്ഥർ അതിനേക്കാളും മുമ്പ് ചാടി ഉടനെ കൊടുത്തരാം അല്ലേ നമുക്കിട്ട് പറയാം. കൊടുത്തപ്പോ അതിന്റെ മുമ്പിലുണ്ടായിരുന്നാണ് തിരിച്ചു വിടണ്ടേ? മുമ്പിലുണ്ടായിരുന്ന വിളിക്കുമ്പോൾ പറയാം എനിക്ക് ത്രെട്ടുണ്ട്, ഞാൻ പല വിധികൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഓർത്ത് എനിക്ക് ത്രെട്ടുണ്ട്, ഞാൻ തിരിച്ചു വിടത്തില്ല. പിടിച്ചു പഠിക്കാൻ പറ്റും. അയ്യോ, ബുക്ക് എടുക്കാൻ മറന്നുപോയി. ഞാൻ ജോലി രാജിക്കുമ്പോ കേട്ടോ, അല്ലെങ്കിൽ നാളെ പോവാ. ആശകൾ ചിതലരിച്ചേ
ഇനിയൊരു സത്യം കൂടി തച്ചങ്കരി സാർ പറയുന്നു. പലർക്കും കാക്കിയിട്ട് പോലീസിൽ നിൽക്കുന്നതിലും ഇഷ്ടം, പട്ടിയെ കുളിപ്പിക്കുന്നതും പാവാട കഴുകുന്നതുമൊക്കെ ആണത്രേ. ശരിയാണ് സാർ, കൊളോണിയൽ കാലഘട്ടം മുതൽ വണങ്ങി ശീലിച്ച പൈതൃകവും തിണ്ണമെടുക്കും മാത്രം കൈമുതലായുള്ള ഒരു സേനയിൽ മാറി ചിന്തിക്കുന്ന ആൺകുട്ടികൾ വളരെ കുറവാണ്. ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കൊലയും ചാക്കേട്ടുമുണ്ട്. വൈകുന്നേരം ത്രസ്യാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ, ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഇത് നമ്മുടെ ചില തൊഴിൽ സംസ്കാരത്തിന്റെ ഒരു പ്രശ്നമാണ്. അതിന്റെ പ്രശ്നം അന്നത്തെ മീറ്റിംഗിന് പോയപ്പോൾ ഞാൻ അടൂരിവരോട് പറഞ്ഞു, നിങ്ങൾ പോലീസുകാരോട് പറയണം ഇനി പോകരുതെന്ന് പറയണം. ഏതാ ഇങ്ങനെ ഉള്ള ഡ്യൂട്ടികൾക്ക് പോകരുത്. പക്ഷെ അതിനേക്കാളും മുമ്പ് പോലീസുകാർ ബില്ലിംഗ് പോകാൻ കാരണം എന്താ? ഇതാകുമ്പോൾ പണിയില്ല, ഫ്രൈഡേ പരേഡ് ചെയ്യണ്ട, പിന്നെ വെള്ളി കോണ്ടാക്ട്, അതായത് ഉദ്യോഗസ്ഥന്, ഇപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ പരിചയത്തിൽപ്പെട്ടവരൊക്കെ വിളിക്കുമ്പോൾ സാറുണ്ടോണ്ടെന്ന് ചോദിക്കുന്നത് ഇവരോടാണ് ചോദിക്കുന്നത്. അതുവഴി അവന് ഗ്രിപ്പായി. പിന്നെ എന്നെക്കാളും വലിയ ഡി ജി പി ആയിട്ട് അവൻ നടക്കുന്നത്. ഇതൊന്നും വേണ്ട, ഇടക്കാലത്ത് എനിക്ക് ക്ഷീണം വന്ന കാലത്ത് ഞാൻ ഓർത്തി പോലീസുകാരൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഇവരെ ഞാൻ അങ്ങ് ഒഴിവാക്കി. ഉടനെ പിറ്റേ ദിവസം മുതൽ തച്ചങ്കരി സാറിന് എന്തോ ചുറ്റിക്കളിയുണ്ട്, ഇപ്പം ഞങ്ങളെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എടുത്തില്ലേ കുഴപ്പം, എടുത്താ കുഴപ്പം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂല എന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ എന്റെ ഓഫീസിന്റെ മുമ്പിൽ പോലീസുകാരെ നിൽക്കുന്നു. പത്ത് പന്ത്രണ്ട് ദിവസമായി ഇതേ കൂടെ നിൽക്കുന്നു. ഞാൻ ഓർത്ത് നിങ്ങളാരാ? എന്റെ കൂടെയുള്ള ചില ചാരന്മാരെ വെച്ചാണോ എന്ന് അറിയത്തില്ല. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. നിങ്ങളാരാ? ഞാൻ സാറിന്റെ സ്റ്റാഫാണ്. എന്റെ സ്റ്റാഫ് സാറേ, ഞാൻ വർഷങ്ങളായി ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കാം. ആ കൊല്ലുന്നേ, കൊന്നോട്ടെ. ശങ്കൂറ്റ ചോണ കുട്ടി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സ്റ്റിക്ക് ഉണ്ടല്ലോ, അകത്തേക്ക് കയറി വന്നു. നീ എന്നാ വന്നേ? ഞാൻ എന്റെ മുമ്പിലിരുന്ന എ ഡി ജി പി വിളിച്ചു. അത് അനിൽഖാൻ പറഞ്ഞു. അനിൽഖാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ല. അതിന്റെ മുമ്പിലുള്ള ആളെ വിളിച്ചു, അയാൾക്ക് ഇങ്ങനെ ഒരാളെ അറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ശമ്പളം കിട്ടുന്നു? ഉണ്ട്. അപ്പൊ ശമ്പളത്തിന് എല്ലാരും ബില്ല് ഒപ്പിട്ട് തരുന്നു. സാറിന്റെ സി എ. അപ്പൊ ഞാൻ സി എ വിളിച്ചു. ലേഡി വന്നു. ലേഡി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഒപ്പിട്ട് കൊടുക്കുന്നത്? അതെ. എ ഡി ജി പി പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കാൻ ഇല്ല. അപ്പൊ അറ്റൻഡൻസ് എ ഡി ജി പി പറഞ്ഞു കൊടുക്കാതെ പിന്നെ ആരാ ഒപ്പിട്ട് കൊടുത്ത്? അത് എ ഡി ജി പിയുടെ കൂടെ നിന്ന പോലീസുകാരൻ പറഞ്ഞു. ആറ് വർഷമായി ആരുടെ ഓർഡർ ഇല്ലാതെ എ ഡി ജി പിയുടെ കൂടെ നിന്ന പോലീസുകാരൻ പറഞ്ഞിട്ട് ഇവൻ അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടുകയും ഇവൻ ആറ് വർഷമായിട്ട് ശമ്പളം പിടിച്ചുകൊണ്ടിരിക്കുക. പോലീസുകാരനും കുറഞ്ഞു വന്നു. ഓഹോ, സാർ പാല്, പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി. ഞാനിതൊന്ന് വായിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഇപ്പം പട്ടി കുളിപ്പിക്കും എന്റെ വീട്ടിൽ. ഇപ്പൊ ഞാൻ സിഎമ്മിന്റെ പട്ടി കുളിപ്പിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ചെട്ടി പോയി, എന്റെ വീട്ടിൽ പട്ടിയുണ്ട്. അവള് ഒരു വലിയ തടിയം പട്ടിയാ, ഒരു മനുഷ്യനെ അടുപ്പിക്കത്തുമില്ല. അപ്പൊ ഞാൻ നോക്കുന്നു, എന്റെ ഭാര്യ രാവിലെ എഴുന്നേറ്റാൽ ഈ പട്ടിയെ കുളിപ്പിക്കുന്നത് എന്റെ വലിയ സന്തോഷമാണ്. അതിന് ചോറെടുത്ത് കൊടുത്തിട്ട് ഏടാ കാര്യം, മക്കൾ രണ്ടോ എന്ന് ബാംഗ്ലൂരാ, ഈടാ വന്നിട്ട് വിളിയൊക്കെ. അപ്പൊ ഞാൻ ഓർക്കും കുട്ടികൾ വന്നു, അല്ലെ, പട്ടിയെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന രംഗമാണ്. അപ്പൊ അവർക്ക് കുളിപ്പിക്കുക, എന്തിനാ പട്ടികളെ മനുഷ്യന് വളർത്തുന്നത്? ഈ പട്ടിയെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഒരു സന്തോഷം അല്ലേ? അല്ലല്ലേ? അതിന് പോലും പോലീസുകാരെ കുറിച്ച് കുളിപ്പിച്ച് അങ്ങനെയാ നമുക്ക് സന്തോഷം കിട്ടുന്നത്? പിന്നെ എന്തിനാ പട്ടിയെ വളർത്തുന്നത്? പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം. ഫ്ലാറ്റ്? പട്ടി ഫ്ലാറ്റിലാണോ സാർ താമസിപ്പിക്കുന്നത്? കൂട്ടിലല്ലേ? ഇത് എവിടെ താമസിക്കാനാണ്? വെറുതെ സർക്കാരിന് ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അത് എല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. ഈ ചിന്താഗതി നമ്മൾ പൊറോട്ട ഇറച്ചി നമ്മൾക്ക് ഇഷ്ടമാണ്, നമ്മളത് മേടിച്ചിട്ട് പോലീസുകാരൻ നിന്നിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് ആനന്ദിച്ചിട്ട് കാര്യം. ഞാനപ്പോ ഓർക്കായിരുന്നു, ഇത്ര മനസ്സിലുള്ള മനോസ്ഥിതിയുള്ള ഉദ്യോഗസ്ഥർ ഇതേ മനോസ്ഥിതി ആണോ മറ്റുള്ള അന്വേഷണത്തിലൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ കാര്യം ഇത്ര കത്തപ്പകയാണ്. അപ്പൊ മാറ്റം ആവശ്യമാണ്, അവർ തിരുത്തപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികൾ ഈ നിങ്ങളെത്താ. പിന്നെ എന്താ സാധനം ചീങ്കണ്ണിയ? പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും ട്രോളുകൾക്കും എതിരെ അതിശക്തമായി പ്രതികരിച്ച് ഇതാ നമ്മുടെ കുമ്മനഞ്ചി ഗവർണർ ഫ്രം മിസോറമായി എത്തുന്നു. കുമ്മനം എന്ന ഗ്രാമത്തിലേക്കെത്തി പഴയകാല ഓർമ്മകൾ അയവിറക്കുകയാണ് അദ്ദേഹം. ഒരു മാസമേ ആയിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട്, എന്നാലും ഒരു ഗുമ്മിന് അങ്ങ് അയവിറക്കുക. അന്ന് നിങ്ങളത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന KDE 47 44 AC അംബാസഡർ കാറും
അങ്ങ് സിറ്റിയിൽ ഒരു വലിയ ബംഗ്ലാവും ഉയർന്ന ഉദ്യോഗവും പദവിയും ഒന്നും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. നിന്നേക്കെ പോലെ ഈ ഉരുണ്ട ബോളം കളിച്ച് ചൊറിയും കുത്തി മുരടിച്ച മനസ്സുമായി ഇന്നും ഈ കുരുവിക്കുളത്ത് ഒരനാഥ പ്രേതം പോലെ ഞാൻ അലഞ്ഞു നടക്കുമായിരുന്നു. Now I am very happy. ഞാൻ ഡൽഹിയിൽ പോയി എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാനാണ് പോയത്. ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഐ ആം നോട്ട് കോമ്പിറ്റൻ്റ്, ഞാൻ ഇതിന് യോഗ്യനാണ്. ഇന്നേ വരെ ഒരു പഞ്ചായത്ത് മെമ്പറായി പോലും ഞാൻ പോയിട്ടില്ല. എന്നെ ഇങ്ങനൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കിയാൽ എനിക്കതിന് യോഗ്യത ഉണ്ട്. യോഗ്യതയില്ല എന്ന നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളുടെ യോഗ്യത. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ കുമ്മനഞ്ചുടിയെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു വ്യക്തിത്വമാണ്. വർഗീയവാദികൾ എന്ന് വിളിച്ചവരുണ്ട്, പിന്തിരിപ്പനും മൂരാച്ചി എന്നൊക്കെ പറഞ്ഞ് കുലഭ്യം പറഞ്ഞവരുണ്ട്. എല്ലാവരും കൂടെ എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ മാത്രം, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയതോ? അല്ലെങ്കിൽ എന്റെയാണ് എന്റെയാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരെയും മാറോട് അടക്കി പിടിച്ച് വളർത്തിയതോ? പക്ഷേ അതെല്ലാം നിരവധി കല്ലേറുകൾ നെഞ്ചത്തേറ്റപ്പോഴും എനിക്ക് ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മധൈര്യവും ആത്മബോധവും പകർന്നു തന്ന, എന്നെ മുന്നോട്ടേക്ക് നയിച്ച എൻ്റെ സഹപ്രവർത്തകർ, ഗുരുജനങ്ങൾ, അവരെല്ലാവരും ഞാൻ കുറച്ചിട്ട് നന്ദി പൂർവ്വമാണ്. എനിക്ക് വേണ്ടി കരയാൻ പോലും ഇനി ഒരാൾക്ക് അവകാശമില്ല. ഒരു ബന്ധത്തിൻ്റെയും കഴിഞ്ഞാൽ എൻ്റെ മേലില്ല. ഞാൻ തനിച്ചാണിപ്പോ, എങ്ങനെ എവിടെ എനിക്ക് ജീവിക്കാം? ഒരാളും എന്നെ തേടി വരില്ല, വരാൻ പാടില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? ഒടുവിലിത സെൻകുമാർ സാർ പറയുന്നു, അങ്ങ് വരുമ്പോൾ കേരള മുഖ്യമന്ത്രി അങ്ങയെ കാത്തിരുന്ന് സല്യൂട്ട് ചെയ്യണമെന്ന് കാണണമത്രേ. എന്റെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു ചെറിയ പ്രാർത്ഥന, അദ്ദേഹത്തിന് നിഷ്കാമകർമ്മിയാണെങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകിയില്ലെങ്കിലും അദ്ദേഹം കുറെ കഴിഞ്ഞ് കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വരുമ്പോൾ അവിടുത്തെ ഗവർണർമാരും മുഖ്യമന്ത്രിമാരും കാത്തുനിന്ന് സ്വീകരിക്കുന്ന പദവികളിലേക്ക് എത്തട്ടെ എന്ന്. ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല, ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പോർവിളി ഇപ്പോഴും തുടരുകയാണ്. എപ്പോഴും എപ്പോഴും അത് തന്നെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കുന്നു. എന്നാലും ഈ തർക്കം കോൺഗ്രസ് എന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വൃദ്ധൻ എന്ന രീതിയിലും മറ്റു പലതും പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചത് ഗ്രൂപ്പിലെ രണ്ട് നേതാക്കന്മാരുടെ അനുയായികളാണ്. അപ്പൊ അതുകൊണ്ട് അതിനും മറുപടി പറയേണ്ടത് യുവ MLAമാരാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അജണ്ട മറ്റു പാർട്ടി UDFലെ നേതാക്കന്മാരെ ഉപയോഗിച്ച് നടപ്പാക്കും. പിന്നെ മറ്റ് ഏതൊക്കെ വിധത്തിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ളവരും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. ഞാൻ വേറെ സഹായം ചെയ്തിട്ടുണ്ട് അത് പറയില്ല എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള ബാധ്യത പുള്ളിക്കുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഗ്രൂപ്പ് അതിൽ പ്രശ്നമൊന്നും അല്ലാതെ ഒരു കാര്യം ശരിയാണ്,
കഴിഞ്ഞ ഇന്നലത്തെ യോഗത്തിലും എന്നെ വിമർശിച്ച എ ഗ്രൂപ്പ് യുവസുഹൃത്തുക്കൾ മദ്യനയമാണ് പരാജയപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ 418 ബാർ അടച്ചു പൂട്ടാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അമിതാവേശം കാണിച്ച് ഇത് അടച്ചു പൂട്ടി പിന്നെ ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ വലിയ പ്രചരണമാണ്. അവരുടെ മനസ്സിൽ ഒരേ ഒരു വികാരമാണ് അവരുടെ ഗ്രൂപ്പ് ശക്തിപ്പെടുത്തുക. നേരത്തെ ഇതെല്ലാം തീരുമാനിച്ചിരുന്നത് വി എം സുധീരന്റെ അടക്കമാണ്. അപ്പൊ അന്ന് ഗ്രൂപ്പ് അന്നില്ലാത്ത ഗ്രൂപ്പ് അത് പ്രശ്ന ഇറ്റ് ഇസ് എ ഹിമാലയൻ ബ്ലണ്ടർ. പേരി കുനിച്ചിരുത്തി കൂമിനടി. പരസ്യ പ്രസ്താവന പാടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റായ ഞാൻ പറഞ്ഞപ്പോൾ അടുത്ത സന്ദർഭത്തിൽ തന്നെ കെ പി സി സി ഓഫീസിൽ പത്രസമ്മേളനം വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അന്നത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹസൻ പരസ്യ പ്രസ്താവന നടത്തി. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്നും നിസ്സഹകരണമാണ്. ജീവനില്ലാത്തത് ഭാഗ്യട്ടാ. ഉമ്മൻചാണ്ടി കെ പി സി സി ഓഫീസിലേക്ക് വന്ന് എനിക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹം മനഃപൂർവ്വം വരാതിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ജാത നയിക്കുന്ന എന്റെ പേരൊന്ന് പരാമർശിക്കാൻ ഉദ്ഘാടകനായ അദ്ദേഹത്തിന് വളരെയേറെ പിശുക്ക് തോന്നി. അങ്ങനെ ഈ ആഴ്ചയിലെ അംഗം നിർത്തുന്നു. അടുത്ത ആഴ്ചയെങ്കിലും ബി ജെ പിക്കും കോൺഗ്രസിനും പുതിയ അധ്യക്ഷന്മാർ വരുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. വീണ്ടും കാണും വരെ നല്ല നമസ്കാരം.